നമസ്കാരം, ഇത് ഭാരത് ലൈവ്. CPI വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര ചെറിയ പാർട്ടിയൊന്നുമല്ല, വളരെ ശക്തിയുക്തം പ്രതികരിക്കുന്ന എന്നാൽ മിതമായി പ്രതികരിക്കുന്ന നേതാക്കളുടെ പാർട്ടിയാണ്. ശ്രീ കാനം രാജേന്ദ്രൻ്റെ രീതി അറിയാമല്ലോ. പക്ഷേ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിന് പ്രായമായി, എന്നാൽ പോലും ശക്തമായി പ്രതികരിക്കുന്നു. ഈ അടുത്ത കാലത്തെങ്കിലും ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ ഒരു പ്രസ്താവന പോലും നമ്മൾ പൊതുവേദിയിൽ കണ്ടില്ല, അത് വാർത്തയാക്കിയതുമില്ല. രവിയേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. കാലങ്ങളായി 2002 മുതൽ അദ്ദേഹവുമായി വളരെ അടുത്ത സൗഹൃദം സ്ഥാപിക്കുന്ന, സൗഹൃദം ഇപ്പോഴും തുടരുന്ന വ്യക്തിയാണ് ഞാൻ. സന്തോഷം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇത്. CPIയിലേക്ക് വരുന്നവരെ ശരിപ്പെടുത്തിയേക്കാമെന്ന ധാരണ ആർക്കും വേണ്ട എന്ന മുന്നറിയിപ്പാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ നൽകുന്നത്. CPIയിലേക്ക് ഇനിയും ആളുകൾ വരുമെന്നും മനുഷ്യജീവൻ എടുക്കുന്നത് ഏതു പാർട്ടിയാണെങ്കിലും അത് കൊലയാളി പാർട്ടിയാണെന്നും പന്ന്യൻ രവീന്ദ്രൻ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെ വ്യക്തമാക്കി. തളിപ്പറമ്പിൽ CPM മുൻ ഏരിയ കമ്മിറ്റി അംഗം കോമത്ത് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ CPIയിൽ ചേർന്ന സാഹചര്യത്തിലാണ് പന്ന്യൻ രവീന്ദ്രൻ്റെ ഈ പ്രസ്താവന എന്നത് ഏറെ ശ്രദ്ധേയം. ഈ കോമത്ത് രവീന്ദ്രൻ വളരെ കോമത്ത് മുരളീധരൻ വളരെ ശക്തനായ ഒരു CPM പ്രവർത്തകനാണ്. കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ്. പിണറായി വിജയൻ്റെ വളരെ അടുത്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് CPM വിട്ട് CPIയിലേക്ക് ചേർന്നത്. ആ സമയത്താണ് അങ്ങനെ CPIയിലേക്ക് വരുന്നവരെ ശരിപ്പെടുത്താം എന്ന ധാരണയൊന്നും ഒരു കൊലയാളി പാർട്ടിക്കും വേണ്ട എന്ന ഒരു മുന്നറിയിപ്പ് CPMന് അല്ലേ ആയിരിക്കും നൽകിയത്. CPIയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടി. ഈ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളെ ശരിപ്പെടുത്തിയേക്കാം എന്ന ധാരണ വിലപ്പോവില്ല. അടിക്ക് തിരിച്ചടി CPIയിൽ ഇല്ല. കൊലപാതകത്തെ 100% എതിർക്കുന്ന പാർട്ടിയാണ് CPI. ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ ആർക്കും അധികാരമില്ല. മനുഷ്യ ജീവനെടുക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും അത് കൊലയാളി പാർട്ടി തന്നെയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവസാനിപ്പിച്ചത്. CPIയിലേക്ക് ധാരാളം ആളുകൾ CPMൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് ഒരു തരത്തിൽ പണ്ട് ഓർമ്മയുണ്ട്, പഠിച്ചിരുന്ന കാലത്ത് AASFൽ നിന്ന്, CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AASFൽ നിന്ന് ഒരു വ്യക്തി നിന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞ് അയാൾ AASFൻ്റെ ആളാണ്. ജയിച്ച് കോളേജ് യൂണിയൻ ഇലക്ഷൻ ജയിച്ചു. എന്താണ് ചെയ്തത്? ഈ വ്യക്തിയെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി അടിച്ച് ഇടിച്ച് അയാളെ SFAയുടെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് പിറ്റേ ദിവസം മുതൽ ഈ AASFകാരൻ SFAക്കാരനായി മാറി. അതായത് ഒരു സീറ്റ് പോലും AASFന് പോലും ഒരു സീറ്റും ഒന്നും കിട്ടരുത്, ഇത് തുടക്കം മുതലേ ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ കലാലയങ്ങളിലൊക്കെ തന്നെ AASFകാരെ SFAക്കാർ ആക്രമിച്ച കഥ. ഈ അടുത്ത ദിവസങ്ങളിൽ AASF പ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ, RSS ആവല്ലേട എന്ന വാക്ക് ഓർമ്മയില്ലേ, SFAക്കാർ അതിക്രൂരമായി മർദ്ദിക്കുകയും പുലഭ്യം പറയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ രവീട്ടൻ പറയുന്നത്, പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് CPIയിലേക്ക് എത്തുന്നവരെ അങ്ങനെ ശരിപ്പെടുത്തിയേക്കാം എന്ന ധാരണയൊന്നും CPMന് വേണ്ട എന്നുള്ളതാണ്. ഒരു മുന്നറിയിപ്പാണ്. കൊടിയേരി സഖാവ് ഒന്ന് കേൾക്കണം, വിശദീകരിക്കണം. പറ്റുകയാണെങ്കിൽ സഖാവ് പന്ന്യനോട് ഈ വിഷയം ഒന്ന് സംസാരിക്കുക കൂടി വേണം.